നായക്കുട്ടികൾക്കാണ് മനുഷ്യരോട് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ സ്നേഹം സിംഹങ്ങൾക്കും ഗൊറില്ലകൾക്കും എന്തിന് ഹൈനകൾക്ക് വരെയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ജീവികൾക്കെല്ലാം ഇമോഷൻസ് ഉണ്ടെന്ന് തെളിയിക്കുന്ന മനോഹരമായ കുറച്ച് വീഡിയോസ് ആണിത്. മൃഗങ്ങൾ അവരുടെ മനുഷ്യ സുഹൃത്തുക്കളെ നാളുകൾക്ക് ശേഷം കാണുമ്പോഴുള്ള രസകരമായ റിയാക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 1, ലിംബാനി ആൻഡ് ജോർജ് ടാനിയ കപ്പിൾ. ലിംബാനി എന്ന ചിമ്പാൻസിക്ക് ജോർജ് ടാനിയ സാഞ്ചസ് എന്നീ ദമ്പതികളോടുള്ള സ്നേഹമാണിത്. ഈ രണ്ടുപേരെയും കാണുമ്പോൾ ലിംബാനിയുടെ സ്നേഹപ്രകടനം അത്ഭുതകരമാണ്. ജനിച്ചപ്പോൾ തന്നെ ന്യൂമോണിയ ബാധിതനായിരുന്ന ലിംബാനിയെ ഈ ദമ്പതികളാണ് ആദ്യ മാസങ്ങളിൽ പരിചരിച്ചത്. അവർ വളരെയധികം സ്നേഹത്തോടെയായിരുന്നു ലിംബാനിയെ പരിപാലിച്ചത്. ഈ ചിമ്പാൻസി മിയാമിയിലെ സുവോളജിക്കൽ വൈൽഡ് ലൈഫ് ഫൗണ്ടേഷനിലാണ് താമസിക്കുന്നത്. മൃഗസ്നേഹികളായ ഈ ദമ്പതികൾ ലിംബാനിയെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള മനോഹരമായ നിമിഷം കാണാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആണ് ഇവരുടെ ബന്ധം. നമ്പർ 2, ടു ലയൺസ് വിത്ത് സിമനോവ. രണ്ട് പെൺസിംഹങ്ങളാണ് മലീകയും അടലയും. ഈ രണ്ട് സിംഹങ്ങളുടെയും പേരൻസിനെ അവർക്ക് കുഞ്ഞായിരുന്നപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു. കാരണം അവരുടെ പേരൻസിനെ ഈസ്റ്റേൺ യൂറോപ്പ് പ്രവിശ്യയിൽ സർക്കസിന് വേണ്ടി കൊണ്ടുപോയതാണ്. പിന്നീട് ആ കുഞ്ഞുങ്ങളെ സ്ലോവാക്കിയയിലുള്ള ബിഗ് ക്യാറ്റ് റെസ്ക്യൂ സെന്ററിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ച് അവരെ പരിപാലിച്ചിരുന്ന സ്ത്രീയാണ് സിമനോവ. സിംഹക്കുട്ടികൾ വളർന്നതിന് ശേഷമാണെങ്കിലും സിമനോവ അവരെ പേര് പറഞ്ഞു വിളിച്ചാൽ അവർ വളരെ സ്നേഹത്തോടെ വന്ന് സിമനോവയെ ഹഗ് ചെയ്യാറുണ്ട്. നമ്പർ 3, ഡോഗ് ആൻഡ് ഓണർ. 2013 ചുഴലിക്കാറ്റ് US വൻ നാശം വിതച്ചിരുന്നു. ഒരു വിക്ടിം CBS ചാനലിന് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ സംഭവം. അവരുടെ ചാർലി എന്ന് വിളിക്കുന്ന വളർത്തുനായയെ കണ്ടപ്പോൾ രണ്ടുപേരുടെയും സ്നേഹപ്രകടനം അവരുടെ ബന്ധമാണ് കാണിക്കുന്നത്. നമ്പർ 4, ഹൈന റീയൂണിയൻ വിത്ത് ഓണർ. വലിയ അക്രമകാരിയും ഒത്തിരി പ്രത്യേകതകളുമുള്ള ഒരു മൃഗമാണ് ഹൈന. സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഡീൻ എന്ന യുവാവ് തന്റെ എല്ലാം ഉപേക്ഷിച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. അവിടെ പരിക്കു പറ്റിയ മൃഗങ്ങളെ സഹായിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ആഫ്രിക്കയിലേക്ക് പോയത്. അദ്ദേഹം പരിപാലിക്കുന്ന ഹൈനയുമായുള്ള ആത്മബന്ധമാണ് ഈ വീഡിയോ. ഹൈന മാത്രമല്ല മറ്റൊരുപാട് മൃഗങ്ങൾക്കും ഡീനുമായി ഇതേ ബന്ധമാണുള്ളത്. സൗത്ത് ആഫ്രിക്കയിൽ 2017 വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ അദ്ദേഹം സ്ഥാപിച്ചു. ഇൻസ്റ്റഗ്രാമിൽ 8.6 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഡീൻ. നമ്പർ 5, മാൻ റീയുണൈറ്റ് വിത്ത് ആഫ്രിക്കൻ ചീറ്റ. ഡോൾഫ് എന്ന അമേരിക്കക്കാരൻ ആഫ്രിക്കയിൽ ചീറ്റ എക്സ്പെരിമെന്റ് നടത്തുന്ന ഒരാളാണ്. ഗബ്രിയൽ എന്ന ചീറ്റ പുലിയെ അതിന് 8 മാസം പ്രായമുള്ളപ്പോൾ മെരുക്കിയെടുത്തിരുന്നു ഡോൾഫ്. പിന്നീട് ചീറ്റയ്ക്ക് 2.5 വയസ്സുള്ളപ്പോഴാണ് ഡോൾഫ് കാണുന്നത്. ആ സമയത്തുള്ള ചീറ്റ പുലിയുടെ റിയാക്ഷനാണിത്. അത്രയും നാളുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ഗബ്രിയൽ മറന്നില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.